വൺ ഇറ്റ്സ് ഫ്രം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ുന്നത്ുള്ള റണ്ണിങ് ഫാബ്രിക് ആണ് പ്രൈസ് വൺ വൺ നയൻ തന്നെയാണ് ഫോർട്ടി ഫോർ ഇഞ്ച് ആണ് ഇതിന്റെ വിട്ടു വന്നിരിക്കുന്നത് ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഫാബ്രിക് ഞാൻ പറഞ്ഞല്ലോ പ്യുവർ കോട്ടൺ ആണ് ക്യാമ്പ്രിക് ആണ് കേട്ടോ സിക്സ്റ്റീസ് ബൈ സിക്സ്റ്റീസ് ത്രെഡ് കൗണ്ടുള്ള ക്യാമ്പ്രിക് ആണ് അപ്പം ഇതിനകത്ത് ഒരു സിബോറി സ്റ്റൈലിലുള്ള ഒരു പ്രിന്റ് ആണ് ഇതിനകത്ത് പോകുന്നത് അതുകൂടാതെ തന്നെ നമുക്ക് ലൈൻ പാറ്റേണിലുള്ള ഒരു അതായത് ഇങ്ങനെ പടർന്ന് കയറുന്ന പോലത്തെ ഒരു ചെടിയുടെ ഇലയും വള്ളിയും ഒക്കെ ഇങ്ങനെ പടർന്ന് കയറുന്ന പോലത്തെ ഒരു പ്രിൻ്റാണ് അപ്പോൾ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളറാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ കളക്ഷനകത്ത് ഈ ഒരു പ്രിൻ്റിൻ്റെ രണ്ട് മൂന്ന് കളേഴ്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം പെട്ടെന്ന് കാണുമ്പോൾ കുറച്ച് ഡൗട്ട് വരും കാരണം ഈ റെഡിൻ്റെ തന്നെ രണ്ട് രണ്ട് ഷെയ്ഡ്സ് ഉണ്ട് ഫസ്റ്റ് വൺ നമുക്ക് ഈ എൻ്റെ കയ്യിൽ ഉള്ളത് വച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ളൊരു റെഡ് എന്ന് പറയുന്നത് ഇതാണ് നമുക്കങ്ങനെ ഒരു എന്താ പറയുക ബ്ലഡ് റെഡ് എന്ന് പറയുന്ന ആ ഒരു കളറാണ് കേട്ടോ ഇതാണ് ഈ സെയിം ഫാബ്രിക് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന കുർത്തി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ലൈനിങ് ഇല്ലാതെ തന്നെ ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ടിൽ വൺ വൺ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു വാടാമല്ലി കളറിൻ്റെ ഒരു ആ ഒരു കളറിന് മാച്ച് ചെയ്യാവുന്ന പോലത്തെ ഒരു കളറാണ് കേട്ടോ അതിനകത്ത് സെയിം പ്രിൻറ് തന്നെ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രിൻറ്റിന് തന്നെ നാലഞ്ച് കളേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോനകത്ത് നമ്മൾ കാണുന്നത് ഈ ഒരു കളർ നല്ല കുറച്ച് ഇങ്ങനെ എന്താ ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് നിൽക്കുന്ന പോലത്തെ കളർ തന്നെയാണ് ബേസ് കളർ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ചന്ദന കളർ എന്ന് പറയുന്ന ആ ഒരു കളറിനകത്തേക്ക് ആണ് ഈ പ്രിൻ്റുകളെല്ലാം കയറുന്നത് എല്ലാം തന്നെ സ്ക്രീൻ പ്രിന്റ് ആണ് കോട്ടൺ ആണ് നെക്സ്റ്റ് വൺ ഒരു മെറൂണിഷ് ആയിട്ടുള്ള റെഡ് ഇതാണ് ഞാൻ പറയുന്നത് കുറച്ച് ഡൗട്ട് വരും എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടത് ആ ഒരു ബ്ലഡ് റെഡ് പോലത്തെ കളറായിരുന്നു ഇപ്പോൾ കാണുന്നത് മെറൂണിഷ് ആയിട്ടുള്ള ഒരു റെഡ് കളറാണ് കേട്ടോ ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിനകത്ത് കാണാവുന്നതാണ് നിങ്ങൾക്ക് ആ ഒരു ഇലയും തണ്ടും ഒക്കെ ഇങ്ങനെ പടർന്ന് കയറുന്ന പോലെ എന്ന് പറഞ്ഞ ഡിസൈൻ എല്ലാത്തിനകത്തും സെയിം പ്രിന്റ് തന്നെയാണ് പക്ഷേ കളറാണ് ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത് ലാസ്റ്റ് വൺ വരുന്നത് ഒരു ഗ്രീനാണ് ഒരു പീക്കോ ഗ്രീനിന് മാച്ച് ചെയ്യാവുന്ന പോലത്തെ ഒരു കളറാണ് കേട്ടോ എല്ലാം തന്നെ സെയിം തന്നെയാണ് ഇത് ഇങ്ങനെയാണ് ഈ ഒരു കളർ നമ്മൾ വെയർ ചെയ്ത് എഴുതുമ്പോൾ വരുന്നത് അപ്പം നമ്മൾ ഇന്ന് കണ്ടത് പ്യുവർ കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ് ക്യാംബ്രിക് ആണ് ഫാബ്രിക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് കോട്ടൺ ആണ് ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കഴിയുമ്പോൾ കോട്ടനാണോ എന്ന് ഉള്ളവർക്കൊക്കെ ചെറിയൊരു പാർട്ട് പാർട്ടെടുത്തത് ബേൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് പൗഡർ ഫോമിൽ ആയിരിക്കും ഇതിൻ്റെ ആഷ് വരുന്നത് പ്യുർ കോട്ടൺ ആണ് ഈ ക്യാമ്പ്രിക് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് അതുപോലെ തന്നെ ഇത് വാഷ് ചെയ്യുന്നതിന് മുമ്പ് കളർ ഗാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കളർ പോകാതെ തന്നെ നിലനിന്നോളും പ്യുർ കോട്ടൻ ആയതുകൊണ്ടൊന്ന് ഉറപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ചിങ് ഓൺലൈനിലും ഷോപ്പിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളത് ഡബിൾ എയ്റ്റ് നയൻ വൺ സീറോ സിക്സ് സീറോ ഡബിൾ ടു ഫൈവില് കോൺടാക്ട് ചെയ്യണേ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്